ഹായ് ഹലോ നമസ്കാരം പാറൂസ് വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ദീപ രാജേഷ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ ബ്രോസ്റ്റ് ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുകയാണ് ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് ഞാനിവിടെ 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി കുറച്ച് വലിയ പീസായിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വലിയ മസാലകൾ ഒരുപാട് മസാലയൊന്നും ആവശ്യമില്ല ഞാനിവിടെ കുരുമുളക് ഒരു 1.5 ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ റോസ്മേരി പിന്നെ നമുക്ക് നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങയുടെ നീര് ചേർക്കാം അതല്ല വിനിഗർ ആണെന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിത് രാവിലെയാണ് മിക്സ് ചെയ്യുന്നത് എന്നിട്ട് ഞാനെടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ താഴെയാണ് വയ്ക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കോട്ടിങ്ങിന് നമുക്ക് മാവ് ആവശ്യമുണ്ട് 2 കപ്പ് മൈദാ മാവും 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് റോസ്മേരിയാണ് ഒരു 1.5 ടീസ്പൂണോളം റോസ്മേരി ചേർത്തു ഇനി നമുക്ക് ഇതിലേക്ക് കാശ്മീരി ചില്ലി വേണം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് കോട്ടിങ്ങിന് മുട്ടയും വേണം ഞാനൊരു 3 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അടിച്ച് വെച്ചാൽ മതി അല്പം ഉപ്പും കൂടെ ചേർത്തതാണ് ആദ്യം മുട്ടയിലൊന്ന് കോട്ട് ചെയ്യുക ഒന്ന് ഡിപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവിൻ്റെ കോട്ടിങ് കൂടെ ഈ ചിക്കനിൽ കൊടുക്കുക ഇപ്പോൾ ഇത് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് ഇതുപോലെ കോട്ടിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് എണ്ണയിൽ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ ഈ എണ്ണയിൽ ഇടുന്നതിന് മുൻപായിട്ട് നമ്മൾ വീണ്ടും ഇതേ മെത്തേഡ് തന്നെ ഒന്നുകൂടെ നമ്മൾ ചെയ്യണം ഇത് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റാണ് ഈ ഒരു ബ്രോസ്റ്റിന് സാധാരണ ബ്രോസ്റ്റ് ചിക്കൻ ബ്രോസ്റ്റ് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വലിയ എരിവൊന്നും ഉണ്ടാവില്ല എന്നാൽ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഒരു പ്രത്യേക ഒരു സ്വാദും ഒരു മണവും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു ഇതിന് നല്ല ഒരു സ്വാദും മണവും ഒക്കെ കിട്ടും കാരണം പ്രത്യേകിച്ച് നമ്മൾ റോസ്മേരി ചേർക്കുന്നുണ്ട് അപ്പോഴാണ് ആ ശരിക്കുള്ളൊരു മണം വരുന്നത് അപ്പോൾ ഇത് എളുപ്പത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനതുകൊണ്ട് കുക്കറാണ് എടുത്തിരിക്കുന്നത് കുക്കറിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മളല്ലാതെ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും വളരെ കുറച്ച് സമയം നമുക്ക് മതിയാവും അപ്പോൾ ഈ ചിക്കൻ നന്നായിട്ട് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ചിക്കൻ പീസുകൾ നമ്മൾ രണ്ടാമത് വീണ്ടും ഒന്നുകൂടെ നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡ് തന്നെ ഒന്നും കൂടെ ആവർത്തിക്കണം അതേപോലെ രണ്ടാമതും മുട്ടയിലും വീണ്ടും നമ്മൾ മാവിലും കൂടെ കോട്ടിങ് കൊടുത്തിട്ട് നേരിട്ട് പിന്നെ നമ്മൾ വെച്ചിരിക്കുന്നില്ല പിന്നെ നേരെ നമ്മൾ ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ആദ്യത്തെ കോട്ടിങ്ങാണ് നമ്മളിത് കഴിഞ്ഞത് ഇതിപ്പോൾ രണ്ടാമത് വീണ്ടും കോട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ വളരെ ഈസിയാണ് നമ്മൾ 2 പ്രാവശ്യം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റോട് കൂടി തന്നെ ഇത് കഴിക്കാം ഇത് ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അധിക സമയം വയ്ക്കുന്നതിനേക്കാളും ആ ചൂടോടുകൂടി കഴിക്കണം അപ്പം മയണൈസൊക്കെ ആണെങ്കിലും സോസും ഒക്കെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ കുബൂസോ ചപ്പാത്തിയോ എന്തോ ആവാം കൂടുതലും മയണൈസും ആണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന എളുപ്പമാണല്ലോ ഞാൻ ഇതിന് മുൻപ് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം ഇപ്പോൾ നന്നായിട്ട് ചൂടായി കിടക്കുന്ന കുക്കറിലേക്ക് ഞാൻ ഈ പീസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കാര്യം കൂടെ ചെയ്യും കാരണം ഇത് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടണം പെട്ടെന്ന് ആ ഒരു നല്ല ആ ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടണം അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട് നമ്മളിത് പെട്ടെന്ന് നമുക്ക് ആയി കിട്ടണം ഫ്രൈ ആവുന്നത് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരുപാട് സമയം നമുക്കില്ല അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടി നമ്മൾ കുക്കറൊന്ന് അടച്ച് കൊടുത്തിട്ട് കുക്കറിൻ്റെ വെയിറ്റും കൂടെ ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം വളരെ കുറച്ച് സമയം മതി ഇപ്പോൾ ഇതേ കണ്ടില്ലേ ഒരു 2 ഫിസിൽ അതായത് 1 ഫിസിൽ പൂർണ്ണമായും വരണം 2ാമത്തെ ഫിസിൽ വരുന്നതിന് തൊട്ട് മുൻപ് ആ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഓഫായിട്ട് അത് നന്നായിട്ട് സ്റ്റീം പോയതിന് ശേഷം ഓപ്പൺ ചെയ്തതാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞു വേണമെങ്കിൽ 1 മിനിറ്റും കൂടെ ഒന്ന് മറിച്ചിട്ട് 1 മിനിറ്റും കൂടെ ഇടാം ഇപ്പം നമ്മുടെ ചിക്കൻ ബ്രോസ്റ്റ് റെഡിയായി കഴിഞ്ഞു സ്വാദിഷ്ടമായ നമ്മുടെ ബ്രോസ്റ്റ് റെഡിയാണ്
ഇത് ഈ ഒരു ചിക്കൻ ബ്രോസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുമാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.